കൊണ്ടുപോയിട്ടുകൊടുക്കാ പൈസ അമ്മ ഭയങ്കര ഹോസ്പിറ്റലുണ്ട് കണ്ടമാനം സംവിധാനങ്ങളുണ്ട് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ലാൻ പറയുന്നത് പാവപ്പെട്ടവരെ ചികിത്സിക്കുന്നിടത്തൊക്കെ കുറേ കാര്യങ്ങളുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കണ്ടമാനം പണമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൂട്ടത്തിൻ്റെ സേഹന്മാരും ഇത്തരം പണമുണ്ട് ഈ പണം കൊടുക്കുക പണം കിട്ടിയാലും പിന്നെ അതിന് ഒഴിയില്ല ഓരോ സേഹന്മാരെ പിന്നിൽ നിൽക്കുന്നവരെ കുറിച്ച് കൂലങ്കാശമായ അന്വേഷണം നടത്തിയാൽ അത് മനസ്സിലാവും അപ്പൊ ദയവ് ചെയ്ത് ഏതെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അയാള് ഹക്കിന്റെ അധികാരം ആ ബാത്തിന്റെ അധികാരം നമുക്ക് തിരിയില്ല എങ്കിൽ നമ്മളെ എതിർക്കാനും പോണ്ട അയാൾ അംഗീകരിക്കാനും പോണ്ട നമ്മൾ മാറി നിന്നാൽ മതി നമ്മൾ പോയിപ്പോയാൽ മറ്റുള്ളവർ വരാൻ അത് വഴിയാവും ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ അൽ ഹഖ്ഖു സരീഹ് സത്യം എന്നല്ലാതെ മറ്റൊന്ന് ബഹുമാനപ്പെടുക കഴിയില്ല ഒരു വളച്ചുകെട്ടോ ഒരു ശരീരത്തിൽ നിന്ന് വിട്ട് ഒരു തിരിച്ചു മറിച്ചു പറയോ ഒന്നുമില്ല വളരെ സവാബ് ഹക്ക് അല്ലേ എത്രമാത്രം കൂട്ടുവ്യവസ്ഥാവ് എനിക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുക കോഴിക്കോട് സമസ്തവിന് ഉഷാവർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാമനാട്ടുകരയിൽ എത്തിയപ്പോൾ സമയം 1:30 അപ്പോൾ കൂട്ടുവ്യവസ്ഥാവ് പറഞ്ഞു പോയി അന്ന് പട്ടിക്കാട് നിൽക്കാനാരും ബഹുമാനപ്പെട്ട കണ്ണേത്ത് ഉസ്താവ് എന്താ പറഞ്ഞത് നമ്മൾ പട്ടിക്കാട്ടേക്ക് എത്തൂല എത്തുമ്പോൾ 3 മണിയൊക്കെ ആവും അപ്പോൾ ചോറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു പോവും നമ്മൾ ഇവിടുന്ന് ചോറ് കഴിക്കുക അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടൽ പുറത്തുള്ള ആളൊന്നുമല്ല ഇയാൾ ഇപ്പോഴും ഹോട്ടലിൽ ഉടമ അദ്ദേഹം നമ്മുടെ ഒരു മുഹബ് ആലിമികളൊക്കെ സ്നേഹിക്കുന്ന ആളുമാണ് അപ്പോൾ ചോറ് കൊണ്ടുവന്ന് വെച്ചു കൂട്ടുവ്യവസ്ഥയെ കഴിക്കാൻ തുടങ്ങി മൂപ്പര് കഴിക്കണില്ല കയ്യും കുത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കൂട്ടുവ്യവസ്ഥ ചോദിച്ചു ചോറ് കഴിക്കണ്ടേ പോണ്ടേ നമുക്ക് ആ ചോറ് കഴിക്കണമെങ്കിൽ നമുക്ക് കച്ചവടമാക്കില്ലല്ലോ ഇല്ലല്ലോ അയാള് ഏയ് ചോറ് കൊണ്ടുവന്ന് വെച്ചു അതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ അപ്പൊ ഇനി എന്താ വേണ്ടത് അയാളെ വിളിക്ക് എന്നിട്ട് കച്ചവടമാക്കട്ടെ അപ്പൊ വിളിച്ചപ്പോ ആ സപ്ലൈയാ വന്നത് അയാളിൽ കൊണ്ടുവന്ന് വെച്ച് അയാൾ വന്നു അപ്പോ കണ്ണേത്ത് സാ ചോദിച്ചു ഇതിന്റെ മാലിക്കോ അതല്ല അജീറോ എന്ന് ചോദിച്ചു ഓന് ദിജീർ എന്താ ചോദിക്കണത് അപ്പൊ കൂട്ടമനസ്ഥാ ചോദിച്ചു ഇതിന്റെ ഉടമയാണോ അതല്ല കൂലിക്കാരനാണെന്ന് ചോദിക്കേണ്ടത് പറഞ്ഞു ഞാൻ കൂലിപ്പണിക്കാരനാണ് എന്നാ പോടുന്നു എനിക്ക് നിൽക്കാൻ അധികാരമുണ്ട നീ കൂലിക്കാരനല്ലേ ഇതിന്റെ ഉടമ വരട്ടെ അയാൾ എനിക്ക് ചോറ് വിറ്റെങ്കിലേ നീ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോ ബിച്ചിക്കോട്ടി അയാൾക്ക് പറയാം മുതലാളിക്ക് അയാളെ എന്റെ നേരെ ഓഫീസിലുണ്ട് അയാളെ വിളിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങളെ പിന്നിടണ അതെ ഈ ചോറങ്ങൾ എനിക്ക് വിറ്റാണ് ആ വിറ്റു എത്രക്ക് ഇത്ര ഒപ്പിയതാണ് ചോറിന്റെ പൈസ ഞാൻ കബിൽത്തു ഞാൻ സ്വീകരിച്ചു എന്നിട്ടാണ് മൂപ്പരവ് വിൽക്കാൻ തുടങ്ങിയത് ഇതാണ് ആ ഒരു കണ്ണേത്ത് പറഞ്ഞാൽ ആ ശരീരത്തിന്റെ കൃതൃത്യം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നില്ല അപ്പൊ മൂപ്പര് സംഭവം ഞാൻ പറഞ്ഞെന്താ അറിയാവോ മൂപ്പര് വാഴക്കാട് പരിസരത്തുണ്ടോ അന്നൊരു ശൈഖ് ഉണ്ടായിരുന്നു ബാത്തിൻ്റെ ഇലോറിലെ ഹക്കിൻ്റെ ഇലോറും തന്നെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് കാതിരിയത്ത് വാങ്ങിയത് ആ ശൈഖിൽ നിന്നാണെന്ന് ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടുണ്ട് തലശ്ശേരിക്കടുത്ത ഒരു പ്രദേശമാണ് അബൂബക്കർ ഹജി എന്ന പേരിൽ അറിയപ്പെടാം ശരീരത്തിൻ്റെ വാഹിർ പ്രകാരം നീങ്ങുന്ന ആളാണ് ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് സൂക്ഷിക്കുന്ന ആളാണ് അങ്ങനൊക്കെയാണ് മൂപ്പര് മരിച്ചു ഒരു 20-25 കൊല്ലം മുമ്പാണ് അപ്പത് 25 ആവില്ല ഒരു 30 കൊല്ലത്തിൻ്റെ മേലെ ഉണ്ടാവും നമ്മളെ പമ്പോൽ പള്ളിയിലെ ഇമാമുണ്ടല്ലോ അബ്ദുറഹ്മാൻ സക്കാഫി അയാളുടെ വാപ്പാന്റെ അനുജൻ എളാപ്പാന്ന് പറയും നമ്മുടെ നാട്ടില് അദ്ദേഹമാണ് ഈ കഥ പറഞ്ഞ അദ്ദേഹം എന്നോട് ഓതുക അപ്പൊ
കണ്ണേത്തു ഉസ്താദും അവിടെ ഉണ്ട്, ദർശനുണ്ട്. മുപ്പുറം ദൃശ്യല്ലേ. ജുമായക്ക് ശേഷം മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്, ഇപ്പം മയ്യത്ത് നിസ്കരിക്കാണ്ട് വേറെ കുറെ മയ്യത്ത് നിസ്കരിക്കാണ്ട് അതിന് അടുത്താഴ്ച നിസ്കരിക്കുക, ഇന്ന് മൂപ്പരതിൽ മാത്രം നിസ്കരിക്കുന്നുള്ളവർ. അപ്പൊ കണ്ണേത്തു ഉസ്താദ് എഴുന്നേറ്റിട്ട് കൈജ് മുക്കിയിട്ട് പറഞ്ഞു, ആ മയ്യത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പ്രസാദിന് എവിടെയും പോകണം. അപ്പൊ ഈ മുക്രി അയാൾ ആ നാട്ടുകാരനാണ്, അയാളിപ്പോ അന്നേത്തിന്റെ വലുപ്പം അറിയില്ല. അയാൾ പറഞ്ഞു, നിക്കരിക്കണില്ല ഞാൻ പോയാ പോരെ, പിന്നെ രണ്ട് കൈയും പതിച്ച് നിക്കരിക്കണില്ല എന്ന് പറയണ. ഏ, അയാൾ ചോദിച്ചൊരു ശരി തന്നെ, പിന്നെ നിക്കരിക്കണില്ല എന്ന് പറയണത്. അപ്പൊ മൂപ്പരൊന്നും മണ്ടിയില്ല, നിസ്കാരം കഴിഞ്ഞ ശേഷം മൂപ്പം വിടണം, എല്ലാവരോടും ഇരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് നിക്കരിക്കണില്ല എന്ന് പറയാൻ കാരണം, ഞാൻ നിക്കരിക്കാതെ പോയാൽ നിങ്ങൾ അറിയില്ല, ഞാൻ പറയാൻ കാരണം അയാൾ ജുമാക്ക് പോകാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഷെയ്ഖ് ചിലപ്പോ അയാൾക്ക് ഇതിലുണ്ടാവും, അലി ഉണ്ടാവില്ല, എങ്ങനെയാണ് എനിക്കറിയില്ല. അയാൾ ജുമാക്ക് പോകാറില്ല എന്ന് എനിക്ക് അറിവിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരാള് മരിച്ചപ്പോ ഞാൻ മയ്യത്ത് കരിക്കാച്ചാൽ നിങ്ങളെ നിസ്കാരം ഒരു സുന്നത്തായ നിസ്കാരമാവും, ഒരു സുന്നത്തിന്റെ കൂലം കിട്ടും, എന്റെ നിസ്കാരം ഒരു ഫത്വയാവും. കാരണം അയാൾ ഒരു ഷെയ്ഖാണെന്നും അയാളെല്ലാവർക്കും തുറാൻ പറ്റിയ ആളാണെന്നും ഞാൻ അംഗീകരിച്ചു എന്നാവും എൻ്റെ നിസ്കാരത്തിൻ്റെ അർത്ഥം. അതൊരു ഫത്വയാവും. അത് പേടിച്ചാണ് ഞാൻ എന്ത് ചെയ്യാതിരുന്നത്, നിസ്കരിക്കാതിരുന്നത്. ഇത് മൗലവിമാരെക്കൊരു തെളിവിന് മുൻപ് ഞാൻ പറയുന്നത്, നമ്മളെക്കൊണ്ട് കുറേ ആൾക്കാരെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കുറേ ആൾക്കാർ നമ്മളെ കാരണം കൊണ്ട് വിടക്കാവരുത്, ഈ ഒരു നിർബന്ധം നമുക്ക് വേണം. നമ്മൾ ചെറുത്ത് പോയാൽ ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയില്ല, അപ്പോൾ പോയി കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ തെളിഞ്ഞു ചെയ്തല്ലോ. അത് നിന്റെ കാര്യം, നിന്നെ കണ്ടു പോകുന്നവരുടെ കാര്യമോ? എത്ര ആളെ നിന്റെ കാരണം കൊണ്ട് പോയി? അവരെ മുഴുവൻ ആ പെശകിൽ കുടുക്കിയതാരാ? നീയല്ലേ എന്ന് എൻ്റെ നഫ്സിനോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരാളെ പറ്റിയല്ല. അപ്പൊ നമ്മൾ ഒരാളെക്കുറിച്ച് ഉലമാവിന്റെ ഭാഗത്തുനിന്ന് അംഗീകാരമാണെങ്കിൽ അങ്ങനെ, അതല്ല ഉലമാവിന്റെ ഭാഗത്ത് അംഗീകാരം ഇല്ലാതെ അങ്ങനെ, രണ്ടും കിട്ടാത്ത കാലത്തോളം നമ്മൾ സുക്കൂത്ത്. നമ്മൾ ശരീരത്തിൽ അതിലൊന്നും കണ്ടില്ല എന്ന് നോക്കുക. എന്നാലും നമ്മൾ അങ്ങനത്തെയടുത്ത് പോയി കൊടുത്താൽ, നമ്മൾ ചിലപ്പോൾ സ്വകാര്യത്തിൽ പോയാലും ഇത് മറ്റുള്ളവർക്ക് എന്തായി മാറുകയാണ്, ഒരു തെളിവിന് രേഖയായി മാറുക. നമ്മളെ കണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ പോയത്. ഇവരാണെങ്കിലോ നല്ല കാര്യം കൊണ്ട് ക്ഷണിക്കും. ഇപ്പൊ ഞങ്ങളവിടെ ഇങ്ങനെ ഒരാൾ പള്ളിക്കര ഉസ്താവും കൂട്ടുകാരെ കൂടി ക്ഷണിച്ചു. എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ പരിപാടിയുണ്ട്, ഒരു മൗലിദ് പരിപാടിയാണ്, ഉസ്താദും കുട്ടികളും വരണം. അപ്പൊ ഉസ്താദും കുട്ടികളും മഹല്ലയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചല്ലേ, അങ്ങനെ പോയി മൗലികമൊക്കെ കഴിഞ്ഞു പോന്നു. പിന്നെ ഇയാൾ പറയുന്നത് എന്താ, ഇവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു നോക്കി എന്നെ പറ്റി, എന്റെ പരിപാടിക്ക് ഉസ്താദ് വരാറുണ്ട്. എന്താ ഇത് പറയുന്നത്? അവിടുത്തെ ഉസ്താദിന്റെ അംഗീകാരം അയാൾക്കുണ്ട് എന്ന് വരുത്താനാ? ഇത് ഇവരുടെ എല്ലാം പരിപാടിയാണ്. ഒരു 39 കൊല്ലം മുമ്പ് ഞാനന്ന് കൂരിയാടെന്ന സ്ഥലത്ത് നിൽക്കുക, അന്ന് വെള്ളിയാഴ്ച ഖുതുബക്ക് വേണ്ടി ഖത്തീബ് എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് പോകേണ്ടതുണ്ട്, ഉസ്താദ് ഒന്ന് ഖുതുബ എഴുതാൻ നന്നായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. ഞാനിങ്ങനെ ഖുതുബക്ക് വേണ്ടി അവിടെ നിന്നതാ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടാവാറില്ല. അപ്പോൾ ഒരാൾ പെട്ടെന്ന് കടന്നു വന്നു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്നറിയോ എന്ന് ചോദിച്ചു. അറിയില്ല. ഞാൻ സുൽത്താനുൽ ഹിന്ദ് ഹാജ മൈനുദ്ദീൻ ചിസ്തി അയച്ച ആളാ. ഓ, ആയിക്കോട്ടെ, എനിക്ക് പോയതില്ല, പൂര അച്ഛനെ ആയിക്കോട്ടെ, എന്താ ഇവര്, ആയിക്കോട്ടെ. എന്നാലേ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഹാജ മൈനുദ്ദീൻ ചിസ്തി എനിക്ക് മനാമിലൂടെ തന്നൊരു മരുന്നുണ്ട്, അത് ക്യാൻസർ, ഷുഗർ,
കൊളസ്ട്രോള് ഹാർട്ട് പ്രോബ്ലം ഇങ്ങനെ തുടങ്ങി നൂറു കൂട്ടം സംഗതി അവസാനം ഞാൻ നോക്കുമ്പോൾ മരിക്കാൻ പിന്നെ വേറെ വഴി എന്തെങ്കിലും നോക്കേണ്ടി വരും. ഏ മരിക്കാനുള്ള വഴി നിങ്ങൾ വേറെ കിട്ടേണ്ടി വരും. ഒരാൾ മരിക്കണം ഇമാനോട് മരിക്കണം എന്ന് വിചാരിച്ചാൽ അതിനും നിർത്തിയില്ല, മരിച്ചൂലേ. കാരണം ഇത് കഴിച്ചാൽ എല്ലാ രോഗവും ശിഫയാണ്. ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാൻ കഴിയില്ല. ഹാജാമിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞാണെങ്കിലും നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങളോട് പറഞ്ഞല്ലേ, അതുകൊണ്ട് എനിക്കത് കഴിയില്ല. ഞാനതിൻ്റെ ഇവിടെ പറഞ്ഞാൽ ഈ ജനങ്ങൾ മനസ്സിലാക്കും, ഈ മുസ്ലിയരുടെ കച്ചവടത്തിൽ നമ്മൾ ഉസ്താദിനും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കും. നിങ്ങൾ മരുന്നച്ചോളം നിർത്തുന്നു, അതുകൊണ്ട് ഞാനത് പറയില്ലാറും. അപ്പോൾ എന്നാ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഒരു പേപ്പ് ഉസ്താദ് വാങ്ങിക്കൂടാന്ന് ചോദിച്ചു. അത് വേണമെന്നാണ്. എത്ര പേക്കിന്? 2 രൂപ. മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് 2 രൂപ എല്ലാം ഇല്ല പൈസ തന്നെയാണ്. അത് എനിക്ക് തന്നെ നമ്മളെ കിട്ടുന്നത് 125 രൂപ. അപ്പോൾ 2 രൂപ പറഞ്ഞാൽ ഒരു സംഖ്യയാണ്. എന്നാലും വേണ്ടില്ല, 2 രൂപയും കൊടുത്താൽ പണ്ടാരം തീരുവല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ 2 രൂപയും കൊടുത്ത് അത് വാങ്ങി. ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. ഇയാൾ ജുമാ കഴിഞ്ഞ പാട് ഉറുദുവിൽ ഒരു പാട്ടുണ്ട് പാടി. അപ്പൊ ജനങ്ങൾ കേൾക്കാത്തൊരു ഭാഷ കൂടെ ആയപ്പോൾ ജനങ്ങളെല്ലാം കൂടി എന്താ ഇത് കാത്തിരുന്നു. അപ്പൊ ഇയാളെ കാര്യമായിട്ട് ഈ മരുന്നിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ മരുന്നിനെ കുറിച്ച് പറഞ്ഞു. ഹാജാമിസ്തി സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ മരുന്നാണ്, എന്നെ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചതാണ്, നേരെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ഉമാനപുത്രക്ക് ഈ നാടിനോട് പ്രത്യേകം ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഇതിൻ്റെ അടിയുണ്ടായിട്ട് ഇവിടത്തേക്ക് തന്നെ എക്കൂലല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൂരാട്ടേക്ക് വലിയ സന്തോഷമായി. ഏ ഹാജാമിസ്തി ഒളിയല്ലോ ഒന്ന് നേരെ ഇങ്ങോട്ട് വന്നേച്ചോന്ന് ഒരു ചെറിയ സംഗതിയല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞതോ, മരുന്ന് എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കുറച്ചേ ഉള്ളൂ. ഉള്ളതിന് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നടത്തിയിട്ടുണ്ട്. അയാളെ ഈ പൊതി ചെലവാകാൻ മാത്രമല്ല, എൻ്റെ 2 രൂപ പോയത് മാത്രമല്ല, വിഷയം എടുത്തിപ്പോ അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത ആൾ ഞാനായി. ചുരുക്കം പറഞ്ഞാൽ കൊണ്ടുവരുന്ന മരുന്നൊന്നും തികയാതെയായി, അടുത്ത ആഴ്ചയും കൊണ്ടുവന്നു. അപ്പൊ ഈ മരുന്ന് ചെലവാക്കാൻ വേണ്ടി അയാൾ പറഞ്ഞ രീതിയാണ് ഇപ്പം പറഞ്ഞത്. ഏത് ശേഖരം അവിടെ നിലനിർത്തിട്ടണമെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും അംഗീകൃതനായ ഒരു പണ്ഡിതന്റെ ഒരാളുടെ ഒരു തൃശ്ശീദിന്റെ ഒക്കെ ഒരു ഏത് കിട്ടിയെങ്കിലേ അയാൾക്ക് കുറിപ്പിട്ടുള്ളൂ. ഇതിന് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഇത് പറയുമ്പോൾ ഇതൊക്കെ എത്ര വട്ടം പറഞ്ഞാലും ഞാൻ ഇപ്പോൾ പറിച്ചിട്ടുണ്ടെങ്കിൽ 25 കൊല്ലത്തിന് മേലായി ഒക്കെ പറഞ്ഞാലും കേട്ടത് വിചാരിക്കണം എന്റെ ശേഖ അല്ലാത്തതിനെ പറ്റിയാണ് പറഞ്ഞൊക്കെ. എന്റെ ശേഖ ഹക്കിന്റെ വില തന്നെ ഓരോരുത്തരും ആലോചിച്ചേക്ക. ആ പറഞ്ഞതെല്ലാം പുറമ്പള്ളിനെ പറ്റി. നമ്മളെ ശേഖോ സുബ്ഹാനല്ലാ വല്ല കസ്ബിന്റെ അഹലേറിനാണ്, കറാമത്തിന്റെ അഹലേറിനാണ്. അങ്ങനെ കാര്യമായിട്ട് ഈ കറാമത്താ പറയല്ലേ. ഒരു ശേഖാണോ ഒലിയാണോ എന്നതിന് മാനദണ്ഡം കസ്ബും കറാമത്തുമാണ്. യഥാർത്ഥത്തിൽ അത് ഒരു തെളിവല്ല, അയിമത്ത് എല്ലാവരും പറഞ്ഞതാണ്. വിലായത്തിന് ഒരിക്കലും അയാളുടെ കറാമത്ത് തെളിവല്ല. നുബുവ്വത്തിന് മുഅ്ജിസ തെളിവ, അത് അല്ലാഹു തആല തെളിവായിട്ട് ഇറക്കിയവനെ തൗരീഫിനെ എങ്ങനെ എന്താ മുഅ്ജിസ പറഞ്ഞാൽ അമ്പും ഹാരുക്കും ലിൽ ആദത്തി ആദത്തിന് ഹർക്ക് എന്നൊരു കാര്യം യുനിഹിറുല്ലാഹു അലാ യദി മുദ്ദയിൻ നുബുവ്വത്തി നബിയാണെന്ന് വാദിച്ചു വരുന്ന ആളുടെ കയ്യാൽ അള്ളാഹു വാഹിറാക്കുന്ന സംഗതിയാണത്. വിസാരത്തിന്റെ ദൈവയിൽ വാദത്തിൽ അദ്ദേഹത്തെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വാസ്തവമാക്കുന്നതിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ കയ്യാൽ കൊടുത്ത അമാനുഷികമായ കാര്യങ്ങൾ എന്നാണ്. ഇതാണ് ഇതിന്റെ തൈരീഫ്, മുഅ്ജിസത്തിന്റെ തൈരീഫ്. കറാമത്ത് പറഞ്ഞാൽ വലിയ തസ്തീക്കാക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ അത് അള്ളാഹു തആല ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ ഒരു കറാമത്തും കൊടുത്തില്ല. ഒറ്റ കറാമത്തും വാഹിറാവാത്ത എത്രയോ ഔലിയാക്കന്മാരുണ്ടെന്ന് എല്ലാ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി ഔലിയാവിൻ്റെ ആ ശൃംഖലയിൽ ഖിലാഫില്ലാതെ പറയപ്പെടുന്ന ആളാണ്. മൂപ്പർക്ക് ശരീഅത്തിൻ്റെ വാഹിറും
ഹഖീഖത്ത് ബാത്തിനും ഹഖീഖത്തും രണ്ടും ഇഹാത്ത് ചെയ്താണ് ഷഹറാനമ്മ ആ ഷഹറാ ഇമാം തന്റെ തബഖാത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് കറാമത്ത് കുറഞ്ഞു എന്ന ഒരാളുടെ കദർ കുറവാണെന്ന് മനസ്സിലാക്കണ്ട കറാമത്ത് കൂടി എന്ന കദർ കൂടുതലാണെന്ന് മനസ്സിലാക്കണ്ട അയാൾ യഥാർത്ഥ കറാമത്ത് ഏതാണെന്നറിയോ ഇസ്തിഖാമത്താണ് അൽ ഇസ്തിഖാമത്തു ളാഹിറത്തു വൽ ബാത്തിനത്തു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു എന്ന് ഖുർആൻ പറഞ്ഞ ആ ഇസ്തിഖാമത്ത് അതിന് ശീലിച്ച നമുക്ക് ഒരു ക്ലാസ്സിനത് ഉണ്ടാവും ഇസ്തിഖാമത്ത് വെറും ആ ലഫലല്ല അത് ഉൾക്കൊള്ളുന്ന മായന അത് ഗംഭീരാണ് അതുകൊണ്ടല്ലേ മഹാനായ നബി തങ്ങളോട് അല്ല പറഞ്ഞു ഇസ്തഖീം കമാ ഉമിർത്ത ഓ നബിയെ ഇസ്തിഖാമത്ത് അനുസരിച്ച് നിന്നോട് തങ്ങളോട് കൽപ്പിക്കപ്പെട്ട പോലെ സൂറത്ത് ഹൂദിലെ ഒരു ചെറിയ ആയത്താണത് റസൂലിനെ പറഞ്ഞത് എന്താ ഈ ആയത്തിനെ പറ്റി ശയ്യബത്തിനെ സൂറത്ത് ഹൂദ് ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു പോയി എനിക്ക് നര വരാൻ കാരണം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിനുണ്ട് കുറച്ച് മുടികളൊക്കെ എണ്ണപ്പെട്ട മുടികൾ നരച്ചിരുന്നു ആ നരക്കുണ്ടായ കാരണം സൂറത്ത് ഹൂദിലെ ഈ ഖലീസമായ വാക്കാണ് ഇസ്തഖീം ചൊവ്വന് നിന്നോളൂ കമാ ഉമിർത്ത തങ്ങളോട് കൽപ്പിക്കപ്പെട്ട പോലെ എത്രയതിൻ്റെ വെയിറ്റ് എത്രയതിൻ്റെ ഗൗരവം അതാണ് ഇസ്തിഖാമത്ത് വലിയ വിഷയമാണ് ആ ഇസ്തിഖാമത്താണ് യഥാർത്ഥത്തിൽ കറാമത്ത് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിനുള്ള ബഹുമാന്യമാണ് മാന്യതയാണ് കുറെ വാഹിറൻ കുറെ സംഗതികൾ കാണിക്കലില്ല ആ ചില എന്തെല്ലാം പറയും കറാമത്ത് ഈ കാസം പോലെയുടെ ഓഫ്മാത്തിന് കാരണം ചേതനകളുണ്ട് വൃത്തകട ഏ എന്താ ഇന്നേറ്റ് വാഗപ്പുക നടത്തിയതിൻ്റെ ശേഷം മരിച്ചത് അപ്പൊ ഇന്നേറ്റ് വാഗപ്പുക നടത്തിയപ്പോൾ ഞാൻ സത്യത്തിലും മൂപ്പര് ഭാഗത്തില്ലെന്നില്ലായതുകൊണ്ട് അള്ളാഹുത്തലയാളെ മേപ്പിച്ചു അപ്പൊ അസംബോലിയെ മരിച്ചതടക്കം പോകേണ്ട ഏതാക്കി ഏ ഇങ്ങനെ പോയി ശൈഖന്മാർക്ക് എന്തെങ്കിലും നിങ്ങളുണ്ടായ അത് അയാൾ കറാമത്ത അല്ലെങ്കിൽ അയാളെ കുരുത്തക്കട ഞാൻ പറയും ഈ കുരുത്തക്കട മാത്രം കൊടുക്കണ ഏകദേശം കുരുത്തം കൊടുത്തൂടെ ഏ ഈ കീട് തന്നെ കൊടുക്കണ കുറച്ച് കുരുത്തം കൊടുത്ത് നന്നാക്കി എടുക്കല്ലേ വേണ്ടത് കുരുത്തക്കട ഞാൻ ഈ തെരീകത പറ്റിയൊക്കെ പറയുമ്പോ ചില പറയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ ഏ അവര് സിഹിറയും സിഹിറയും നമ്മുണ്ടാക്കേ സിഹിറിനെ പിടിച്ച് ഉണ്ടായിരിക്ക അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയും അവരോട് എനിക്ക് സിഹിറ ചെയ്താലേ സിഹിറോണ്ട് മാത്രം നിൽക്കില്ല അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയും ഏ സിഹിറിന്റെ റിയാക്ഷൻ ഉണ്ടാവും ചിലപ്പോ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മരുന്നടിച്ചാൽ മരുന്നിന് ചില റിയാക്ഷൻ ഉണ്ട് എന്നതുപോലെയാണ് എനിക്ക് സിഹിറ ചെയ്താൽ ഞാൻ മാത്രമല്ല എൻ്റെ മുന്നിലും ഒഴിവുണ്ടാവും കാരണം റിയാക്ഷൻ ആവാനും പറ്റും സിഹിറില്ല എന്നല്ല ഞാൻ പറയുന്നത് ഫലിക്കൂല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ഓലപ്പാമ്പ് കാണിച്ചിട്ട് ഹത്തിൻ്റെയും സവാബിൻ്റെയും മിണ്ടാതിക്കത്തിൽ ഒടിച്ചിട്ട് ഇവിടെ നല്ല കാര്യം നോക്കുക ഇത് മുഴുവൻ സുബ്ഹാനല്ലാ സിഹിറിൽ നിന്ന് മരിപ്പിച്ചാൽ അവസാനം നാം മരിക്കല്ലേ ഏതായാലും മരിക്കണം വേണ്ടേ എന്നാ ബുദ്ധിമുണ്ട് ആയിക്കോട്ടെ ആഹൃത് വലിയ കൂലും കിട്ടും നമ്മൾ പറയാനുള്ള ഹക്ക് പറഞ്ഞിട്ടല്ലോ പറഞ്ഞല്ലോ എന്നിട്ടല്ലേ സീരിയത് എന്നിട്ടല്ലേ മരിച്ചത് സാഹിറായ ഓൺ നരകത്തിലാണ് നമ്മക്കെന്ത് നമ്മൾ ശഹീദിന്റെ കൂലിയാണ് നമുക്ക് അപ്പൊ അതൊന്നും പ്രശ്നമാക്കിയിട്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് എൻ്റെ നഫ്സിനോട് നിങ്ങളോടും പറയുന്നത് മറ്റുള്ളവർ വ്യാപകമായി പിഴക്കാൻ കാരണമാകുന്നത് ഇതിൻ്റെ മുന്നിൽ നമ്മളുടെ എന്തെങ്കിലും ചെറിയൊരു സ്വൽപ്പ സാന്നിധ്യം ഉണ്ടായാൽ ജനങ്ങൾ മുഴുവൻ അതിലേക്ക് കൂലം കുത്തിയൊഴുകും പീടെ ഒരു ഹാഫിയനെ കൊണ്ടുവന്നു കുറെ ആളുകൾ സമസ്ത ലൈന്യത്തിനും അത ഇവരൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ആ തീരുമാനമെടുത്ത് സമസ്ത തീരുമാനമെടുത്തു ആ തീരുമാനം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വ്യക്തമായി പറയുകയും ചെയ്തു മഹാനായ റയീസുലുമ സമസ്തന്റെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദും പറഞ്ഞു എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ ഞാനും പേരോടും കൂടിയിട്ട് ഇവർ രണ്ടാളും സ്വാധീനിച്ചു എന്നാ ഏ ആരെ സ്വാധീനിച്ചു റയീസുലുമയും സുൽത്താനുലുമയും
അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന ഒരു സമസ്ത അല്ല നമ്മുടെ സമസ്ത. ബഹുമാനപ്പെട്ട താജുൽ അലമാൻ നേതൃത്വം കൊടുത്ത സംഘടനയാണ്. താജുൽ എന്നൊക്കെ എന്ത് പേടി? എപ്പം പറയും എനിക്ക് എന്നെ പടച്ച റബ്ബും റബ്ബ് പേടിക്കാൻ പറഞ്ഞവരും അല്ലാതെ ആരെ പേടിക്കണടാ ഞാന്? എനിക്കൊരാളും പേടില്ല പറയാറല്ലേ. അതാണ് സമസ്തകളെ ഇനിത്തുരമ. അതിന് മുമ്പും അങ്ങനെ തന്നെ. അപ്പോൾ സ്വാധീനിക്കപ്പെടുന്ന രണ്ടാൾക്കാരെങ്കിൽ ബിരക്കാരെയും നിഷ്കീമാരെങ്കിലും ഉണ്ട്. രണ്ട് നിഷ്കീമാരെ സമസ്തന്റെ പ്രസിഡന്റും സെക്രട്ടറി എന്നല്ലേ ഇതിനർത്ഥം? സുൽത്താനിലേ സ്വാധീനിക്കാം. ഹിഫിസാനെ, നീ ലോകം കണ്ട ഏറ്റവും വലിയ വളവനായ ഹിഫിസാദ്. ഏ, മൂപ്പരെ സ്വാധീനിക്കാമെന്ന് ഒരാൾക്കും കഴിയില്ല എന്ന പോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് ഉസ്താദിന്റെ പഴയ കാലത്ത് പറഞ്ഞത് മൂപ്പര് പഴയ കോലത്തുള്ള പുതിയ മൂലവരാണെന്നാണ് ഈ പുസ്തകം പറഞ്ഞത്. ആരെ കുറിച്ച്? സുലൈമാൻ ഉസ്താദ് സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിട്ടില്ല. മൂപ്പര് പഴയ മലയാളം പറയാം, കണ്ടാലും പഴയ ആളാണ്, പക്ഷേ പുതിയതൊക്കെ ഉൾക്കൊണ്ട ആളാണ്. അതാണ് പഴയ വേഷത്തിലുള്ള പുതിയ മൂലവര് വരാൻ കാരണം. എല്ലാം ഉൾക്കൊണ്ട ആളാണ്, എല്ലാ ഫണ്ണും ഹക്കായ നിലയിൽ അറിയുന്ന ആളുമാണ്. പിന്നെ എങ്ങനെ ഈ രണ്ടു പേരെ ഞാനും പേരോടും കൂടി സ്വാധീനിക്കല്? ഞങ്ങൾ എന്തെയും പറഞ്ഞാൽ അതിൻ്റെ കൂടെ എങ്ങനെ? അപ്പൊ ഈ സമസ്തന്റെ ബാക്കിയുള്ള മുഷാവറങ്ങളോ അവരതിനേക്കാണ് സാധുക്കൾ. അപ്പൊ കേരളത്തിലെ വളരെ പാവപ്പെട്ട മിസ്കീമാരെ നോക്കിയിട്ടാണ് സമസ്തം നോക്കിയത്. ഹേ, ഒരു മിസ്കീം തപ്പിടുകയിരിക്കണം എന്നാവൂല ഇതിനർത്ഥം. ആരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്? നിങ്ങൾ സമ്മതിക്കോ മിസ്കീനാന്ന് പറഞ്ഞാൽ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, ഇതൊക്കെ അസംബന്ധങ്ങളും അപരാധങ്ങളും പറഞ്ഞ് അവരെ ബാത്തിൽ നിലനിർത്താൻ വേണ്ടി പറയുന്ന സംഗതികളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതായിരുന്നാലും അയിമത്തു ശറഈ ഈ തരീഖത്തുകളൊക്കെ വന്നപ്പോ കൂലങ്കസമായി അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോ നമ്മുടെ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ജനിച്ച ആളാണ് ബഹുമാനപ്പെട്ട സുയ്യത്തിമാം. സുയ്യത്തിമാമിന്റെ ഈ കിതാബിന്റെ 95-ാമത്തെ പേജിൽ നിന്നാണ് നേരത്തെ ഞാൻ വായിച്ചത്. അതിന്റെ ബാക്കി മുപ്പത് പറഞ്ഞു നോക്ക്. വക്കത്ത് അമ്മൽത്തു, ഞാൻ നല്ല കൂലങ്കസമായി ചിന്തിച്ചു. അൽ ഊറല്ലത്തി അങ്കർഹ അയിമത്തു ശറഈ, ശറഈന്റെ ഇമാമിങ്ങൾ ഇൻകാർ ചെയ്ത എതിർത്ത കാര്യങ്ങളെ. ആരമില്ല ആരെ സൂഫിയെത്തി, സൂഫിയാക്കണ നേരിൽ എതിർപ്പായി ശറഈന്റെ അയിമത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നല്ലവണ്ണം ആലോചിച്ചു. ഫലം അറ സൂഫിയൻ, അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒറ്റ സൂഫിനും കണ്ടില്ല. മുഹക്കിക്കൻ, യഥാർത്ഥ ഒരു സൂഫിനെ. എപ്പോഴും ദിശയിൽ നിന്ന ഈ എതിർത്ത കാര്യങ്ങളൊന്നും പറയുന്നവരല്ല അവരാരും. ഉന്നമായ എപ്പോഴും ദിഹ അതൊക്കെ പറയുന്നവർ ആരാന്നറിയോ? അവരും വിധേയ തെരീക്കത്തിന്റെ വിധേയത്തിന്റെ അവരാ. അവരങ്ങനത്തെ പുതിയ കൂട്ടര്. അവരാണ് അയിമത്തു ശറഈ ഇൻകാർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നവർ. അല്ലവീല ഇദ്ദാവു അന്നഹും സൂഫിയ, അവർ വാദിച്ചു ഞങ്ങൾ സൂഫിയാക്കളാണ്. യഥാർത്ഥത്തിൽ ഒരേ സൂ മിൻഹും, അവർ സൂഫിയാക്കൾ അല്ലതാണ്. എന്നാൽ വർവാദ്യവും മിൻഹ, ഈ കാര്യങ്ങളിൽ നിന്ന് മടങ്ങുന്ന കാര്യങ്ങൾ എന്തിലേക്ക്? ഇതാ സുലിദ്ദീനി, ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് മടങ്ങുന്ന എതിർക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അർബായത്തു നാല് കാര്യ. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ നാല് കാര്യങ്ങളിൽ ഒരു കാര്യം ഒരു തസവുഫിന്റെ ഇടയരായി വന്ന, തരീഖത്തിന്റെ ഇടയരായി വന്ന അവരിൽ കാണുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ അത് പേച്ച തരീഖത്താണ്. അയിമത്തു ശറഈ കൃത്യമായി നോക്കിയിട്ട് ഇവരെ എതിർക്കപ്പെടുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കാരണങ്ങൾ നാലെണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, അല്ലവ്വലു വഹുവ ശർറുഹ, അതാണ് ഇതിൽ വെച്ച് ഏറ്റവും ശർറായ കാര്യം. അൽ ഹുലൂലു വൽ ഇത്തിഹാദ്, ഒന്നാമത്തെ വാദം അതാണ്. അല്ലാഹു തആല ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാത്തിലും
അവതരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അവതാരമാണ് ഈ ലോകമൊട്ടാകെ. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു സർവവ്യാപ്തിയാണ് എന്ന്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു തആല സൃഷ്ടികളോടുകൂടെ ദാത്തിയായ മഅയ്യത്ത് ഉള്ളവനാണ്. അതിന്റെ വാക്കും ഈ സൃഷ്ടികളുടെ വാക്കും വാക്കാൽ എന്ത് തന്നെ അല്ല വന്ന എല്ലാത്തിലും. ഇതാണ് പണ്ട് നൂരിഷാ തരീഖത്തുകാർ വാദിച്ച ഒരു വാദം. അവരെ തരീഖത്തിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോ താജുലമാ തങ്ങളെ നേതൃത്വത്തിൽ എട്ടംഗ സമിതിയാണ് തിരഞ്ഞെടുത്തത് അക്കാലത്ത്, 1974. അന്ന് വിനീതനായ ഞാൻ കൂട്ടു സാഹിബിന്റെ ദർസിൽ കുണ്ടോട്ട് പള്ളി ദർസിൽ പഠിക്കുന്ന കാല അന്ന് താജുലമ ഒന്നാം നമ്പറായി കൂടെ വേറെ 7 പേരും 8 പേരെ കൂടിയിട്ട് ഈ തരീഖത്തിന്റെ ഇവരെ ഈ തരീഖത്തിനെ കുറിച്ച് പഠിക്കാനും എന്നിട്ട് സമസ്തയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കാനും വേണ്ടി അധികാരപ്പെടുത്തി. അങ്ങനെ അവർ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഈ തരീഖത്ത് പേശ തരീഖത്താണ്, ഹക്കല്ല സത്യമല്ല, അതിൽ കൂടാൻ പാടില്ല, ജനങ്ങൾക്ക് മുട്ടുനിൽക്കണം എന്ന് സമസ്ത തീരുമാനമെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാളുടെ നൂരിശയുടെ സ്വന്തം കൃതിയായ ഒരു പുസ്തകമുണ്ട്, അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് ആ ബുക്കിന്റെ പേര്. പേര് മനസ്സിലായിക്കൂടെ, അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ബുക്ക് ആ പേര് പോലെ തന്നെയാണ്, അസ്റാറുപ്പെട്ട ബുക്കാ. ഇത് എല്ലാവർക്കും വിട്ടു കൊടുക്കൂല, ആർക്കും കൊടുക്കൂലത്, ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അവരെ തരീഖത്തിന്റെ ഖലീഫമാർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. ഖലീഫമാർ ഖുലഫാക്കൾ എന്നറിയിട്ട് കൂട്ടുന്നുണ്ട്. ഈ ഖലീഫമാരുണ്ടായ തന്നെ 1972 കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 40 ആളുകളെ ഇയാളുടെ ആസ്ഥാനമായ ഹൈദരാബാദിലേക്ക് പറഞ്ഞയച്ചു. 40 ആളെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയതാ. എന്നിട്ട് 40 ദിവസത്തെ റിയാള അവർക്ക് കൊടുത്തല്ലോ. ആ റിയാളന്റെ അവസാനം ഫിർഖയും ഖിലാഫത്തും കൊടുക്കും. ഫിർഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേഗമായിട്ട് നോക്കുന്ന ഒരു തട്ടം, ഒരു പുതപ്പാണ്, ഒരു മുണ്ട് എന്ന് പറയാം. പിന്നെ ഖിലാഫത്തും കൊടുത്തു. ആ ഖിലാഫത്ത് കിട്ടിയ 40 ആൾ വന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കി ഇവിടെ, കേരള ഖുലഫ സിൽസിലെ നൂരിയ എന്നാണ് ആ ഏഴ് പേര്. അതിനൊരു ഭരണഘടന ഉണ്ടാക്കി. ആ പുസ്തകം ഭരണഘടന പുസ്തകത്തിന്റെ പേരുണ്ട്, കേരള ഖുലഫ സിൽസിലെ നൂരിയ നിയമങ്ങളും ചട്ടങ്ങളും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ ഈ ഖലീഫമാർ വന്ന് ഇതങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച് വലിയ സംഗതിയാക്കി. അപ്പൊ അവർ പഠിപ്പിച്ചതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അള്ളാഹു എല്ലാത്തിലുണ്ട്. അപ്പൊ ഞാൻ ഈ തരീഖത്തിൽ ചേർന്ന ഒരാളാണ്, ഞാൻ നൂരിശാ തരീഖത്തിൽ ചേർന്നയാളാണ്, അയിത്ത മുരീദ. ഞാൻ ആ ഇറാദത്തിനൊക്കെ വലിച്ചെറിഞ്ഞാണ് പോകുന്നത് തന്നെ. ഇവരെ ഈ മുരീദ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൈനയില്ല ഇന്ന്. ഞാനൊരു മുത്താലിമ ഞാൻ ചെന്നപ്പോ എനിക്കും തോന്നുന്നു തരീഖത്ത് ചെന്നോട് ഒക്കെ കിട്ടും, ആർക്കും പക്ഷേ പ്രത്യേകിച്ചല്ല. ഒരു തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഹക്കായ തരീഖത്തിന്റെ വിലയിരുത്തി എത്ര വട്ടം പോയിട്ടാണ് തരീഖത്ത് കിട്ടുക? ഒരു പണിയില്ല. വേറെ ഒരു സ്ഥലമുണ്ട് നമ്മളവിടെ തന്നെ, നിങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ എല്ലാവരും വരുന്ന സ്ഥല, അവിടെ ചെന്ന് കഴിച്ചാൽ ആർക്കും അയാളെ പറ്റി വല്ല അറിയൊന്നുമില്ല. പണിയാളെ തരീഖത്ത് ഏ അങ്ങനെ തരീഖത്ത് കണ്ടില്ലേ നമ്മളാ ഭാഗത്തുള്ള തരീഖത്ത്. അവിടെ ഈ ഷെയ്ഖ് ഉള്ളപ്പോ തന്നെ കുറേ ഫോട്ടോ കോപ്പി ഉണ്ട് ഇയാളടുത്ത്. ഒരാൾ വന്നാൽ എന്തിനാ പോകുന്നത്? ഞാൻ തരീഖത്ത് വന്നതാ. അപ്പൊ എന്റെ തരീഖത്താ? കാതിരിയ. ഒരു കള്ളാസ് എത്തിയപ്പോ അയാൾക്ക് കാതിരിയായി. എനിക്കെന്താ വേണ്ടത്? എനിക്ക് റിഫായ. എന്നാ ചെയ്യണ്ടോ? ഇങ്ങനെ കുറേ ഫോട്ടോ കോപ്പി എടുത്തുണ്ട് ഓരോ തരീഖത്തിന്റെ. വന്നവർക്ക് ഓരോ കടലാസ് കൊടുത്തപ്പോൾ അത് തരീഖത്ത് വേണം കിട്ടി. ഈ കടലാസാണ് ഈ തരീഖത്ത് ഞാൻ ശരിക്കുന്നത്. പലർക്ക് പീഡി ചെന്നാൽ എനിക്കെന്താ വേണ്ടത്? എനിക്ക് 10 കിലോ അരി വേണം. എന്നാ അതുകൊണ്ടേക്കോ. എനിക്കെന്താ വേണ്ടത്? എനിക്ക് 5 കിലോ പഞ്ചസാര വേണം. എന്നാ അതുകൊണ്ടേക്കോ. ഈ രീതിയിൽ വന്നവർക്കൊക്കെ ഒന്ന് കൊടുക്കണ്ടേ? മുൻകാല ചരിത്രത്തിൽ നമ്മളൊക്കെ കണ്ടത് ഒരാൾക്കൊരു തെരീകത്ത് കിട്ടണമെങ്കിൽ എത്ര പണിയാണ്, എത്ര വട്ടം നടക്കണം, ഇവന്റെ
ഈ ത്യാഗം അവസാനം ക്ഷമറ്റു അത്ര ആയുമ്പോഴേ എന്ത് കിട്ടുള്ളൂ ആ തരീഖത്തിന്റെ ബിദായത്ത് തുടക്കം കിട്ടുള്ളൂ ഈ എത്ര ലാഘവത്തോടെയാണ് ഈ തരീഖത്ത് കൈകാര്യം ചെയ്യുന്നത് ഞാനപ്പോൾ ആ ഒരു തരീഖത്തിന് കാര്യം പറഞ്ഞു സാമ്പിളിന് ഉദാഹരണത്തിന് പറഞ്ഞ ഇങ്ങനെയാണ് അതിൻ്റെ ഒക്കെ സ്ഥിതി അപ്പോൾ ഈ നൂറ് ഷാ തരീഖത്തിൽ